ഹലോ ഫ്രണ്ട്സ്, ഹോമോ സാപ്പിയൻസ് ഇങ്ങനെയാണ് സയൻറ്റിഫിക് ആയിട്ട് നമ്മളെപ്പോഴുള്ള മനുഷ്യന്മാരെയൊക്കെ വിളിക്കുന്നത്. മോഡേൺ ഡേയ്സിൽ നമ്മൾ മനുഷ്യർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സമയത്ത് മങ്കീസിനെ പോലെ നോർമൽ എനിമൽ ആയിട്ടാണ് വേൾഡിലേക്ക് നമ്മൾ വന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഫുഡ് ചെയിനിൽ സിംഹം പുലി പോലുള്ള എനിമൽസിനെ പേടിച്ച് ജസ്റ്റ് അനദർ റാൻഡം ബേർഡ്സ് ആൻഡ് എനിമൽസിനെ പോലെ ബോട്ടമിലായിരുന്നു നമ്മൾ. എങ്ങനെയാണ് അവിടെ നിന്ന് വേൾഡ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡൊമിനൻ സ്പീഷീസ് ആയിട്ട് മനുഷ്യർ ഇവോൾവ് ആയത്, എങ്ങനെയാണ് ഈ വേൾഡ് മതിയാകില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള പ്ലാനറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാകും. ഇതിനെക്കുറിച്ച് അറിയാൻ ഇന്ന് നമ്മൾ യുവാൽ നോഹ ഹറാറിയുടെ ബുക്കായ സാപ്പിയൻസിൻ്റെ ബുക്ക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 1, ദ എബിലിറ്റി ടു കോപ്പറേറ്റ് വിത്ത് അതർ ഹ്യൂമൻസ്. ഓദർ പറയുന്നത് ഓദറിനെയും ഒരു ചിമ്പാൻസിയെയും ഒരു ഐലൻഡിൽ കൊണ്ടുപോയിട്ടാൽ അദ്ദേഹത്തെക്കാളും ആ ചിമ്പാൻസിയാണ് ആ ഐലൻഡിൽ ബെറ്ററായിട്ട് സർവൈവ് ആകുക എന്നാണ്. എന്നാൽ അതേ ഐലൻഡിൽ നമ്മൾ ഹ്യൂമൻസ് ഒരുപാട് ആളുകൾ കളക്റ്റീവായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താൽ നമ്മളാണ് ആ ചിമ്പാൻസിയെക്കാളും ബെറ്ററായിട്ട് സർവൈവ് ആകുക എന്ന് പറയുന്നു. ഇങ്ങനെ കളക്റ്റീവായിട്ട് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മളെ മറ്റുള്ള എനിമൽസ് ആൻഡ് ഇൻസെക്ട്സിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ബീസ് ആൻഡ്സ് ഒക്കെ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്താലും നമുക്ക് ആ ഇൻസെക്റ്റിനേക്കാളും ഒരുപാട് ഫ്ലെക്സിബിളായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഇവയെല്ലാത്തിനെയും നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. എനിമൽസിനൊക്കെ ഒരു കോമൺ പ്രോബ്ലം ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ചിമ്പാൻസിയെ നോക്കിയാൽ അത് വേറൊരു ചിമ്പാൻസിയെ വിശ്വസിച്ച് കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ അവർ രണ്ടുപേരും പേഴ്സണലായിട്ട് ഒരുപാട് ദിവസം മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ അഗ്രി ചെയ്യുകയുള്ളൂ. ബൈ ചാൻസ് തമ്മിലറിയാത്ത ചിമ്പാൻസീസ് വർക്ക് ചെയ്താലും മാക്സിമം 10 അല്ലെങ്കിൽ 15 ചിമ്പാൻസീസ് മാത്രമാണ് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. അതിനു മുകളിൽ അതിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ആകും തോറും ചിമ്പാൻസീസിന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയില്ല. നമ്പർ കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിൽ കൺഫ്യൂഷൻസ് ആണ് ഉണ്ടാകുക. എന്നാൽ അത് ഹ്യൂമൻസ് ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് മനുഷ്യർ ഒരു സ്പീഷീസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തത്. നമ്മൾ മനുഷ്യർ ഇത്ര ആളുകളുണ്ടെങ്കിലും എങ്ങനെയാണ് ഒന്നിച്ചു നിന്ന് കോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് നെക്സ്റ്റ് പോയിന്റിൽ നോക്കാം. നമ്പർ 2, ദ എബിലിറ്റി ടു ബിലീവ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് റിയൽ. ആസ് ഹ്യൂമൻസ് ആയിട്ട് നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് വളരാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം ഇല്ലാത്തൊരു കാര്യം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് മാത്രമാണ് അങ്ങനെ സാധിക്കുകയുള്ളൂ? നമുക്ക് മാത്രമാണ് ഒരു ഐഡിയയെ ബേസ് ചെയ്ത് കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുക? ഉദാഹരണത്തിന് നിങ്ങളുടെ മുന്നിൽ ഒരു മങ്കി ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനു മുന്നിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ വെക്കുന്നു. ഒന്ന് ഒരു ഡസൻ ബനാന, രണ്ടാമത്തേത് 2000 രൂപ. ഇതിൽ രണ്ടിൽ നിന്നും ഏത് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്തായാലും ആ മങ്കി ബനാന എടുക്കുമെന്ന് പറയും. കാരണം നിങ്ങൾ ഒരു പേപ്പറിനെ പണം എന്ന് പറയുന്ന ഐഡിയ ആ മങ്കി വിശ്വസിക്കുന്നില്ല. ഈ പേപ്പർ എന്ന കാര്യം പണമാണെന്ന് കളക്റ്റീവായിട്ട് നമ്മളെല്ലാവരും ഒരു ഐഡിയ ആയിട്ട് വിശ്വസിക്കുന്നതാണ് നമ്മളെയും മറ്റുള്ള എനിമൽസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. വേൾഡിൽ തന്നെ പണമാണ് മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഐഡിയ. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യർക്കിടയിൽ കളക്റ്റീവായിട്ട് ഒരു ഐഡിയയെ വിശ്വസിച്ച് വർക്ക് ചെയ്യുന്നത്. വേൾഡിലുള്ള റിലീജിയൻസ്, റൂൾസ് ആൻഡ് ലോസ്, കൺട്രീസ്, ടൈം, കോർപ്പറേറ്റ് കമ്പനീസ്, ഇൻവെൻഷൻസ്, ഇതെല്ലാം നമ്മളൊരു ഐഡിയ ആയിട്ടാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരേ ഐഡിയയിൽ വിശ്വസിക്കുന്ന എബിലിറ്റിയാണ് നമ്മളെ കോപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റി ആക്കുന്നത്. ഇങ്ങനെ മനുഷ്യർ ഒരു കോമൺ ഐഡിയയിൽ ബിലീവ് ചെയ്ത് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് നിങ്ങൾ കാണുന്നതും യൂസ് ചെയ്യുന്നതുമായ എല്ലാ ഇൻവെൻഷൻസും എക്സിസ്റ്റ് ആയത്. എനിമൽസിൻ്റെ അടുത്ത് നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഐഡിയയിൽ മനുഷ്യർ വർക്ക് ചെയ്തതുകൊണ്ട് വെപ്പൺസ് ക്രിയേറ്റ് ആയി. നമ്മൾ ഓടി ഓടി കഷ്ടപ്പെടാതെ ഒരു സ്ഥലത്ത് സെറ്റിലാകണമെന്നുള്ള ഐഡിയയിൽ മനുഷ്യർ വർക്ക് ചെയ്തതുകൊണ്ട് വീട് ക്രിയേറ്റ് ആയി. ഹണ്ട് ചെയ്ത് മാത്രം ഭക്ഷണം കഴിക്കേണ്ട എന്ന ഐഡിയയിൽ മനുഷ്യർ വർക്ക് ചെയ്തതുകൊണ്ട് അഗ്രികൾച്ചറൽ റവല്യൂഷൻ വന്നു. ഫിസിക്കൽ വർക്ക് ബുദ്ധിമുട്ടാണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ള ഐഡിയയിൽ വർക്ക് ചെയ്തപ്പോൾ മനുഷ്യർ മെഷീൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് ക്രിയേറ്റ് ചെയ്തു. നൈറ്റിൽ വെളിച്ചം വേണമെന്ന ഐഡിയ വന്നപ്പോൾ മനുഷ്യർ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്ത് ഇലക്ട്രിസിറ്റി ആൻഡ് ലൈറ്റ് ബൾബ്സ് ക്രിയേറ്റ് ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ ഡിലേ ആകുന്നു എന്ന ഐഡിയ വന്നപ്പോൾ കമ്മ്യൂണിക്കേഷന് ടെലിഫോൺ വന്നു. എന്തെങ്കിലും കാര്യം ഓർമ്മിച്ച് വെക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണെന്നുള്ള ഐഡിയയിൽ വർക്ക് ചെയ്തപ്പോൾ കാൽക്കുലേറ്റേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിച്ചു. കടൽ കടക്കാൻ ഷിപ്സ് വന്നു, പറന്നു പോകാൻ പ്ലെയിൻ വന്നു, സ്പേസിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ഐഡിയയിൽ കളക്റ്റീവായിട്ട് വർക്ക് ചെയ്തപ്പോൾ റോക്കറ്റുകൾ വന്നു. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്ന ഐഡിയ വന്നപ്പോൾ ഇൻ്റർനെറ്റ് വന്നു. ഇപ്പോൾ ഈ ലോകത്തെ നമ്മൾ നശിപ്പിച്ചു എന്നൊരു ഐഡിയ വന്നപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഇലക്ട്രിക് കാർസ്, റിന്യൂവബിൾ എനർജി, പിന്നെ മാർസിലേക്ക് പോകാനുള്ള ഐഡിയയും വന്നു.
സോ ഇതുപോലെ ഹിസ്റ്ററിയിൽ വരുന്ന എല്ലാ ഐഡിയാസിലും ഹ്യൂമൻസ് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഐഡിയാസിൽ അവർ വർക്ക് ചെയ്ത എല്ലാ സമയത്തും മണി, ഗവൺമെൻറ് ആൻഡ് ലീഗൽ കോർപ്പറേറ്റ് കമ്പനീസ് എന്ന ഐഡിയ ഇതിന് ബേസായിട്ട് ആക്ട് ചെയ്ത് ചില ആളുകളെ പവർഫുൾ ആക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ലൈഫ് അത് ഈസി ആക്കിയിട്ടുണ്ട്. സോ ഇല്ലാത്തൊരു കാര്യം ഇമാജിൻ ചെയ്ത് അത് റിയാലിറ്റി ആക്കാൻ കോപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഹ്യൂമൻസിനെ ലോകത്തെ ഡൊമിനേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആക്കി മാറ്റിയത്. ഇപ്പോൾ ഈ ഹിസ്റ്ററി അറിഞ്ഞതുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം ഇമാജിൻ ചെയ്ത് അത് റിയാലിറ്റി ആക്കാൻ വർക്ക് ചെയ്താൽ ഈ ലോകത്തെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെയൊക്കെ ലൈഫിലും ഒരു സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ ഹിസ്റ്ററി ആൻഡ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയയിൽ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർ ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി വേൾഡിൽ സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ 3, മണി ഡസ് നോട്ട് ബ്രിങ്സ് യു ഹാപ്പിനെസ് ബട്ട് ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മണി ആൻഡ് ക്യാപിറ്റലിസം ഈ ലോകത്തെ വലിയ അളവിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മണി ഏൺ ചെയ്യുമ്പോൾ എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നാൽ അത് സന്തോഷവും ഫ്രീഡവും തരും. എന്നാൽ വെറും മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ആഗ്രഹിച്ച് ബൈക്ക് വാങ്ങണം, കാറ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കണ്ടതൊക്കെ വാങ്ങി കടം എന്ന പേരിൽ നമ്മൾ തന്നെ നമ്മുടെ സ്ലേവറി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് നമ്മുടെ ഫ്രീഡം കളയരുത് എന്നാണ് ഓതർ പറയുന്നത്. നിങ്ങളുടെ ഫ്രീഡത്തിന് എത്ര പണം ആവശ്യമാണോ അത്ര പണം ഏൺ ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആക്കിയ ടൈം നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. കാരണം അതാണ് നിങ്ങൾക്ക് റിയൽ ഹാപ്പിനെസ് തരിക. ഇനി നിങ്ങൾ ഫ്യൂച്ചറിലെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്താൽ ആ ഫ്രീഡം വേൾഡിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസ് കൊണ്ടുവരാൻ യൂസ് ചെയ്യുക. ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വേൾഡിനെ ആ ഐഡിയ ബിലീവ് ചെയ്യിച്ച് കോപ്പറേറ്റീവായിട്ട് ഒരു ടീമിനെ ആ ഐഡിയക്ക് വേണ്ടി വർക്ക് ചെയ്യിച്ചാൽ നിങ്ങളുടെ ലൈഫ് അത് മീനിങ് ഫുൾ ആക്കും. സോ നിങ്ങളും ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്ന ഈ ചാനലിൻ്റെ ഐഡിയാസ് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോപ്പറേഷൻ്റെ ഇൻഡിക്കേഷനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഒരുപാട് ആളുകളെ ഈ ഐഡിയ ബിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫൈനലായിട്ട് ഈ ബുക്കിൻ്റെ ഓതർ നമ്മളെ ചിന്തിപ്പിക്കുന്നത് പോലെ ഹോമോസാപ്പിയൻസിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വെക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, റോബോട്ടിക്സ് ഇതുപോലുള്ള ടെക്നോളജീസൊക്കെ ഫാസ്റ്റായിട്ട് ഗ്രോ ആകുന്നത് നോക്കിയാൽ ഫ്യൂച്ചറിൽ സൂപ്പർ ഹ്യൂമൻസ് ആകുമോ, വേറെ പ്ലാനറ്റിലേക്ക് പോകുമോ, പേപ്പർ മണിയുടെ ബിലീവ്സ് ലൂസ് ചെയ്ത് ഡിജിറ്റൽ മണിയിലേക്ക് മാറുമോ എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ ബുക്ക് നിങ്ങളും ഒരു തവണ വായിച്ചു നോക്കുക. കാരണം അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്യാം. ഓതർ ഈ ബുക്കിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ച് രണ്ട് ബുക്ക്സ് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ഫ്യൂച്ചറിൽ റിവ്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.